കേരളത്തിലെ പല മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് എല്ലാവരും പ്രവചിച്ചു കഴിഞ്ഞു. 4-5 മണ്ഡലങ്ങൾ മാത്രമാണ് പ്രവചനാതീതം. അതിലൊന്ന് കടത്തനാടൻ കളരിയുടെ വടകരമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കോലീബി പരീക്ഷിച്ച് പരാജയപ്പെട്ട മണ്ഡലമെന്ന ഖ്യാതിയുള്ള വടകരയിൽ ഇത്തവണ പോരാട്ടം തീപ്പാറുകയാണ്. കെ.മുരളീധരനായി പച്ച പരവതാനി വിരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തെ പത്മജയുടെ പ്രഹരം വന്നത്. ഒടുക്കം തൃശൂരിനെ സംരക്ഷിക്കുക എന്ന യജ്ഞവുമായി മുരളീധരനെ അങ്ങോട്ട് മാറ്റി. പകരം യുവചൈകവർ ഷാഫിയെ യു.ഡി.എഫ് കളത്തിലിറക്കി. പാലക്കാടൻ മണ്ണിൽ സംഘപരിവാറിനെ മുട്ടുകുത്തിച്ച പോരാളി. തുടക്കത്തിൽ അല്ലറ ചില്ലറ മുറുമുറുപ്പ് ഉയർന്നെങ്കിലും ഇപ്പോൾ വടകരയുടെ ഓളമായി ഷാഫി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 തവണയായി മണ്ഡലം വലതുപക്ഷത്താണ്. കടത്തനാടിന്റെ ചെങ്കോട്ട തകർത്ത മുല്ലപ്പള്ളി 2 വട്ടവും 1 തവണ മുരളീധരനും അരക്കിട്ടുറപ്പിച്ച വടകരയെ പൊരുതി വീണത് സതീദേവിയും ഷംസീറും പി ജയരാജനും. ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന യജ്ഞവുമായി CPM ഇറക്കിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ കരുത്തരായ സ്ഥാനാർത്ഥി കെ ശൈലജയാണ്. ഷാഫി മണ്ഡലത്തിൽ ഇറങ്ങുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ കെ ശൈലജ മണ്ഡലത്തിന്റെ മുക്കും മൂലയും നിറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ച യുവരക്തം. മുരളീധരൻ കൈവിട്ട വടകരയിൽ കഴിഞ്ഞ ദിവസം പ്രബുലനായി പത്മജ ഇറങ്ങിയതും വേറിട്ട തിരഞ്ഞെടുപ്പ് കാഴ്ചയായി. വർഷങ്ങളായി CPM ഉരുക്കുകോട്ടയായി സൂക്ഷിച്ചതാണ് മണ്ഡലം. 2004-ലാണ് CPM-ന്റെ അവസാന ജയം. അഡ്വക്കേറ്റ് പി സതീദേവി ആയിരുന്നു സ്ഥാനാർത്ഥി. 1,30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് സതീദേവി നേടിയത്. 2009 ആയതോടെ കഥ മാറി. ടിപി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. CPM ആടി ഉലഞ്ഞു. സതീദേവി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 1,50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സതീദേവി തോൽപ്പിച്ചു. 2014 മുല്ലപ്പള്ളി നയിച്ചു. പ്രതിയോഗിയായി AN ഷംസീർ വന്നിട്ടും ഒന്നും നടന്നില്ല. 2019 ആയപ്പോൾ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കാൻ പി ജയരാജനെ ഇറക്കി നോക്കി. പക്ഷേ കെ.മുരളീധരന് മുമ്പിൽ ജയരാജനും കാലിടറി. 2024 തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് വടകരയിൽ ജീവൻ മരണ പോരാട്ടമാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ചന്ദ്രശേഖരൻ കേസിലെ ഇരട്ട ജീവപര്യന്തം ഉണ്ടാക്കിയ കോലാഹലങ്ങളെ പോലും മറികടക്കണം എന്ന ഭഗീരഥ പ്രയത്നം. എല്ലാം കൊണ്ടും കേരളം ഉറ്റുനോക്കുന്ന VIP മണ്ഡലമാണ് ഇപ്പോൾ വടകര. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര ലോക്സഭാ നിയോജക മണ്ഡലം. വടകര നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം LDF-ന്റേത്. കോലീബി സഖ്യമൊക്കെ പഴങ്കഥ എന്നാണ് UDF-ഉം BJP-യും പറയുന്നത്. 2009 മുതൽ BJP-യുടെ ഗ്രാഫ് മുകളിലോട്ടാണ്. ജയം പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഇത്തവണയും വലിയ ഗ്രാഫിൽ വോട്ട് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷയാണ്. അത്തരം ഒരു പോരാട്ടത്തിലാണ് ദേശീയ നേതാക്കളെ അടക്കം ഇറക്കി BJP പ്രചാരണം നടത്തുന്നത്. കഴിഞ്ഞ 15 വർഷമായി UDF പ്രതിനിധീകരിക്കുന്ന വടകര മണ്ഡലത്തിൽ ഒന്നും നടത്തില്ലെന്നാണ് LDF പക്ഷം. MB ഫണ്ട് വിനിയോഗത്തിന് അപ്പുറത്ത് വടകരയ്ക്ക് മാത്രമായി ഒന്നും കിട്ടിയില്ലെന്ന് LDF വാദിക്കുമ്പോൾ വികസനത്തിന്റെ പെരുമഴയായിരുന്ന 15 വർഷവും മണ്ഡലത്തിന് നടന്നതെന്നും UDF അറിയിച്ചു. വടകര, കൊയിലാണ്ടി, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിലും ദേശീയപാത വികസനത്തിലും UDF MP-മാരുടെ പങ്ക് വലുതായിരുന്നുവെന്ന് വലതുപക്ഷവും വാദിക്കുന്നു. എല്ലാം നരേന്ദ്രമോദിയുടെ കേരള ഗ്യാരണ്ടി മാത്രമാണെന്ന് NDA-യും തിരിച്ചടിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും വടകരയിലാണ്. കൊല ചെയ്യപ്പെട്ടെങ്കിലും TP ചന്ദ്രശേഖരൻ ഇത്തവണയും വടകരയിൽ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചയാണ്. 2009 CPM വിട്ട ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ RMB ഒറ്റയ്ക്ക് മത്സരിച്ച് 21,000 വോട്ട് നേടിയത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിനെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. CPM-ന് എക്കാലത്തെയും മുറച്ച വോട്ടുകളായിരുന്നു ചന്ദ്രശേഖരന്റെ പെട്ടിയിൽ വീണത്. പിന്നീട് TP-യുടെ അരിംകൊല വടകരയെ ഞെട്ടിച്ചു. തുടർന്ന് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും TP വധവും 51 വെട്ടും പ്രധാന ചർച്ചയായി. അപ്പോഴെല്ലാം കടപുഴകി വീണത് CPM സ്ഥാനാർത്ഥികളായിരുന്നു. ഇത്തവണ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലെ പ്രതികൾക്ക് ലഭിച്ച ഇരട്ട ജീവപര്യന്തവും പുതുതായി പ്രതി ചേർക്കപ്പെട്ട 2 CPM നേതാക്കളും ചില്ലറ തലവേദനയൊന്നുമല്ല CPM-ന് വടകരയിൽ ഉണ്ടാക്കുന്നത്.